ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. യേശുനാഥനിൽ പ്രിയരെ, ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും വിളവിൻ്റെ നാട്ടിലൂടെ എന്ന ഈ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ ചാന്താരൂപതയിലെ CMC സന്യാസിനി സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 1866 വിശുദ്ധ ചാവറ പിതാവിനാൽ കൂനമ്മാവിൽ ആരംഭിച്ച കർമ്മല മാതാവിൻ്റെ സന്യാസിനി സമൂഹത്തിൻ്റെ ചാന്തായിലെ മഹത്തായ പ്രവർത്തനങ്ങൾ പ്രേക്ഷകർക്കായിട്ട് അവതരിപ്പിക്കുന്നു. ചാന്താ മിഷൻ CMI സഭയെ ഏൽപ്പിച്ചപ്പോൾ അവിടുത്തെ പ്രവർത്തനങ്ങളിൽ സഹായിക്കുവാനായി 1962 തന്നെ CMC സന്യാസിനി സമൂഹവും ചാന്താ മിഷനോടൊപ്പം ചേർന്നു. അവരുടെ പ്രവർത്തനങ്ങൾ ഈ എപ്പിസോഡിലൂടെ അവതരിപ്പിക്കുമ്പോൾ ഇന്ന് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് CMC ചാന്താ മിഷൻ്റെ പ്രൊവിൻഷ്യൽ ഹൗസിലാണ്. പ്രേക്ഷകരായ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുന്നു. ഹോളിലാൻഡിലെ കർമ്മലമലയിൽ 12-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിൽ ക്രിസ്ത്യൻ താപസന്മാർ ഒന്നു ചേർന്ന് ജീവിച്ച് സന്യാസ ജീവിതം നയിച്ചിരുന്നു. അവരുടെ ആശ്രമത്തിൽ പണിതീർത്ത ഒരു കൊച്ചു ചാപ്പലിന് മാതാവിൻ്റെ നാമവും നൽകി. സന്യാസിമാർ കർമ്മല മാതാവിൻ്റെ സംരക്ഷണയിൽ തങ്ങളുടെ താപസ ജീവിതം നയിച്ചു പോന്നു. പഴയ നിയമത്തിൽ കർമ്മലമലയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഏലിയ പ്രവാചകന്റെ കാലത്ത് തിമിർത്തടിച്ച് ജീവിച്ചിരുന്ന ബാൽദേവന്റെ പ്രവാചകന്മാരുടെ തകർന്നടിഞ്ഞ ബലിയർപ്പണം. തുടർന്ന് ഏലിയ പ്രവാചകൻ കാർമൽ മലയിൽ നശിപ്പിക്കപ്പെട്ട ദൈവത്തിൻ്റെ ബലിപീഠം പുനരുദ്ധരിച്ച് ബലിയർപ്പിച്ചപ്പോൾ യാവേ ദൈവം ബലി സ്വീകരിക്കുകയും സന്നിഹിതരായിരുന്ന ജനം 150-ൽ പരം കള്ളപ്രവാചകന്മാരെ കൊന്നുകളയുകയും ചെയ്ത സ്ഥലം. കർമ്മല മാതാവിൻ്റെ സംരക്ഷണയിൽ ദൈവത്തിന് സ്വീകാര്യമായ ബലി തങ്ങളുടെ ജീവിത സമർപ്പണം വഴി അർപ്പിക്കുവാൻ 1866 കൂനമ്മാവിൽ വിശുദ്ധ ചാവറ പിതാവിനാൽ സ്ഥാപിതമായ കർമ്മല മാതാവിൻ്റെ സന്യാസിനി സമൂഹം CMC കോൺഗ്രിഗേഷൻ. ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകരുത് എന്ന ദർശനത്തോടും വീക്ഷണത്തോടും കൂടി ആരംഭിച്ച സഭ. പ്രത്യേകിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനമാണ് ലക്ഷ്യം. പ്രചോദനമേകുവാനും സ്വർഗീയ വരങ്ങൾ നേടിക്കൊടുക്കുവാനും വിശുദ്ധ എവപ്രാസേമയും ഒപ്പം. 1866 സഭയുടെ ആരംഭത്തിലെ 4 സമർപ്പിതർ: മദർ എലീശ്വ, മദർ ത്രേസ്യ, മദർ അന്ന, മദർ ക്ലാര, ചാവറ പിതാവിനോടൊപ്പം. ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകരുത് എന്ന ലക്ഷ്യം ചങ്കിലേറ്റുവാങ്ങി ചാന്താ മിഷനിലെ സമൂഹങ്ങളിൽ സാക്ഷ്യം വഹിക്കുന്ന സാന്നിധ്യമാകുവാൻ 1962 മദർ ജനറലായിരുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റർ മാർഗരറ്റ് മേരി CMC സഭയിലെ 4 സഹോദരിമാരെ തിരഞ്ഞെടുത്തയച്ചു. അവർ സിസ്റ്റർ റീത്ത, സിസ്റ്റർ തെരേസ, സിസ്റ്റർ പുൽചേരിയ, സിസ്റ്റർ യുഫേമിയ, ചാന്താ മിഷനായി നാഗപ്പൂർ രൂപത ഏൽപ്പിച്ചു നൽകിയപ്പോൾ ലഭിച്ച പുൽഗാവ് മിഷനിൽ എത്തിച്ചേർന്നു. മിഷനിലെ പ്രവർത്തനങ്ങളെ സമന്വയിപ്പിക്കുവാനായി റെവറൻഡ് സിസ്റ്റർ ലിയായെ ആദ്യ മിഷൻ കോർഡിനേറ്ററായി നിയമിച്ചു. 1989 ഒരു റീജിയനായി ഉയർത്തുകയും 1995 കർമ്മലോദയ പ്രൊവിൻസ് രൂപം കൊള്ളുകയും റെവറൻഡ് സിസ്റ്റർ ബെസേലിയൂസിനെ ആദ്യത്തെ പ്രൊവിൻഷ്യലായി നിയമിക്കുകയും ചെയ്തു. ഇപ്പോഴത്തെ കർമ്മലോദയ പ്രൊവിൻസിന്റെ സാരഥ്യം വഹിക്കുന്ന പ്രൊവിൻഷ്യൽ ബഹുമാനപ്പെട്ട സിസ്റ്റർ ലില്ലി ഗ്രേസ് ചാന്താ മിഷനിലെ CMC സഭയുടെ പ്രാരംഭകാലത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദമാക്കുന്നു.
സിസ്റ്റർ ലില്ലി ഗ്രേസ് സി എം സി കർമ്മലോദയ പ്രോവിൻസ് വാർധ. സീറോ മലബാർ സഭയുടെ ആദ്യത്തെ മിഷൻ രൂപതയായ ചാന്ത 1962 രൂപം കൊണ്ടത്. അന്ന് വന്ദ്യനായ ജനവാരിയസ് പിതാവും ഏതാനും സി എം ഐ വൈദികരുമാണ് വലിയൊരു പ്രേക്ഷിത ദൗത്യവും പ്രേക്ഷിത ദർശനവുമായി ചാന്താരൂപതയിലേക്ക് കടന്നു വന്നത്. പിതാവിൻ്റെ ദർശനം ഇതായിരുന്നു, ഫ്രം ദ പെരിഫറീസ് ടു ദ സെൻറ്റർ. അതിനാൽ തന്നെ മിഷൻ പ്രവർത്തനം ഫോക്കസ് ചെയ്തിരുന്നത് ചാന്തയിലെ വില്ലേജുകളിലായിരുന്നു, ഗ്രാമപ്രദേശങ്ങളിലായിരുന്നു. ഏതാനും മാസങ്ങൾക്ക് ശേഷം സിസ്റ്റേഴ്സിൻ്റെ സേവനം ചാന്തയിൽ ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ ജനവാരിസ് പിതാവ് തൃശൂർ സി എം സി നിർമ്മല പ്രോവിൻസിൻ്റെ മദർ ജനറലായിരുന്ന ബഹുമാന മാർഗരറ്റ് മേരി അമ്മയോട് സിസ്റ്റേഴ്സിൻ്റെ സേവനം ആവശ്യപ്പെട്ടുകൊണ്ട് അമ്മയ്ക്ക് ഒരു കത്തെഴുതുകയും അമ്മയെ നേരിട്ട് കണ്ട് സംസാരിക്കുകയുമുണ്ടായി. അതിൻ്റെ വെളിച്ചത്തിൽ സുവിശേഷ പ്രഘോഷണം സഭാ ദൗത്യമായി ഏറ്റെടുത്ത സി എം സി വളരെ സന്തോഷത്തോടുകൂടി ജണ്ടാളമ്മ 4 സിസ്റ്റേഴ്സിനെ ചാന്താരൂപതയിലേക്ക് മിഷൻ പ്രവർത്തനത്തിനായി അയച്ചു. അങ്ങനെ സീറോ മലബാർ സഭയുടെ ആദ്യത്തെ മിഷണറി സന്യാസിനി സമൂഹം ചാന്തയിൽ തന്നെ രൂപം കൊണ്ടു. പ്രോവിൻസിൻ്റെ മിഷൻ പ്രവർത്തനം കൂടുതൽ ശക്തീകരിക്കുന്നതിനായി 1989 കർമ്മലോദയ റീജ്യൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. പിന്നീട് 1995 കർമ്മലോദയ പ്രോവിൻസ് ആയി ഉയർത്തപ്പെട്ടു. ഇന്ന് കർമ്മലോദയ പ്രോവിൻസിന് 18 ഭവനങ്ങളും 130 സിസ്റ്റേഴ്സുമുണ്ട്. ഈ 18 ഭവനങ്ങളിൽ 9 ഭവനങ്ങൾ ചാന്താരൂപതയിൽ തന്നെയാണ് എന്നുള്ളത് സന്തോഷകരമായ ഒരു വസ്തുതയാണ്. കാർമൽ ഭവൻ ചന്ദ്രപൂർ, കാർമൽ വാടി നന്ദഗാവ്, മൗണ്ട് കാർമൽ ആർവി, മൗണ്ട് കാർമൽ ചന്ദ്രപൂർ, മൗണ്ട് കാർമൽ സമുദ്രപൂർ, മൗണ്ട് കാർമൽ സിമൻ നഗർ, സാന്ത്വന ജാം, മൗണ്ട് കാർമൽ സിന്തോള, പ്രൊവിൻഷ്യൽ ഹൗസ് വർദ്ധ, ഇന്നത്തെ ആദ്യ സന്ദർശനം 1990 പ്രൊവിൻഷ്യൽ ഹൗസിന്റെ ഒരു മുറിയിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി ആരംഭിച്ച സ്പെഷ്യൽ സ്കൂളിലേക്കാണ്. അന്ന് 7 കുട്ടികൾക്കായി ആരംഭിച്ച സ്കൂൾ ഇന്ന് വിവിധങ്ങളായ പരിശീലന സൗകര്യങ്ങളോടുകൂടി 50 കൂടുതൽ കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന വലിയൊരു സ്കൂളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. സ്വന്തം മാതാപിതാക്കളാൽ പരിചരിക്കപ്പെടാതെ കുടുംബത്തിന് ഒരു ഭാരമാണ് ഇന്ന് മുദ്രകുത്തപ്പെടുന്ന കുട്ടികൾക്കായും, കൂടാതെ തങ്ങളുടെ കുട്ടികൾ അഭിവൃദ്ധി പ്രാപിക്കണം എന്നാഗ്രഹിക്കുന്ന മാതാപിതാക്കൾക്ക് ആശാകേന്ദ്രമായും പ്രവർത്തിക്കുന്ന കാർമൽ സ്കൂൾ. സ്നേഹിക്കുക, സേവിക്കുക, പരിചരിക്കുക എന്ന പ്രമാണവാക്യവുമായി തങ്ങളുടെ സഹായഹസ്തം നീട്ടിക്കൊടുക്കുന്ന സി എം സി സഭയിലെ സമർപ്പിതർ. ഭിന്നശേഷിക്കാരായ കുട്ടികളിലെ നൈസർഗിക കഴിവുകളെ ചികഞ്ഞെടുത്ത് വളർത്തിയെടുത്ത് അവരുടെ കുടുംബങ്ങളുടെയും സമൂഹത്തിൻ്റെയും മുൻപിൽ ഉയർത്തിക്കാണിച്ചു കൊടുക്കുവാൻ. ഇവർ അംഗവൈകല്യമുള്ളവരല്ല, മറിച്ച് വിവിധങ്ങളായ കഴിവുകളും ശേഷികളും ഉള്ളവരാണെന്ന്. ലക്ഷ്യപ്രാപ്തിക്കായി പരിശീലനം സിദ്ധിച്ച സിസ്റ്റേഴ്സും അധ്യാപകരും കുട്ടികളിലുള്ള വിദ്യാഭ്യാസ വിഘ്നങ്ങളെ നീക്കിക്കളയുവാൻ പരിശ്രമിക്കുന്നു. സമൂഹം യൂസ്ലെസ് എന്നെഴുതി തള്ളിയവരെ യൂസ്ഫുൾ ആക്കുവാനുള്ള പരിശ്രമങ്ങൾ, നൽകുന്ന പാഠ്യപദ്ധതികൾ, വിവിധങ്ങളായ വ്യായാമ മുറകൾ, തൊഴിൽ പരിശീലനങ്ങൾ, ഇത് ഹെവി ലൈസൻസ് എടുക്കുവാൻ വേണ്ടിയുള്ള ഡ്രൈവിംഗ് പരിശീലനമല്ല. കുട്ടികൾക്കായി നൽകുന്ന
വിവിധങ്ങളായ ഫിസിയോതെറാപ്പി എക്സസൈസുകൾ. ബൗദ്ധിക തലം മെച്ചപ്പെടുത്തുവാനുള്ള പരിശ്രമങ്ങൾ. ചുവടുകൾ താളാത്മകവും ക്രമപ്രകാരവുമല്ലെങ്കിലും ഈ ലെവൽ വരെ എത്തിക്കുക എന്നത് പരിശീലകരുടെ കഠിനാധ്വാന ഫലമാണ്. ഇവിടുത്തെ കുട്ടികളെ നാല് ചുവരുകൾക്കുള്ളിൽ ഒതുക്കി നിർത്തി പരിശീലിപ്പിക്കുകയല്ല ചെയ്യുന്നത്, മാനസിക ഉല്ലാസത്തിനായി പിക്നിക്കുകൾ നടത്തുന്നു. ജില്ലാതല സ്പോർട്സ് മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുന്നു. ഡിസേബിൾഡ് ഡേയിൽ നടത്തിയ മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനം നേടുകയുണ്ടായി. അന്നേ ദിവസം നടത്തിയ റാലിയിലും പ്രോഗ്രാമുകളിലും കുട്ടികൾ സജീവരായി പങ്കെടുക്കുന്നു. അന്നേ ദിവസം നടത്തപ്പെട്ട ഡാൻസ് ഡ്രാമയിലും ഒന്നാം സ്ഥാനം നേടുകയുണ്ടായി. പെയിന്റിംഗ് മത്സരത്തിലും കുട്ടികൾ അവരുടെ കഴിവ് തെളിയിച്ചു. തൊഴിൽ പ്രാവീണ്യം സാധ്യമാകുന്നതിലൂടെ ഇവരുടെ ഭാവി ജീവിതത്തിന് ഒരു മാർഗം കൂടി കരഗതമാകുന്നു. ഓരോരുത്തരുടെയും പ്രാഗൽഭ്യങ്ങൾ മനസ്സിലാക്കി ആ ട്രേഡിലേക്ക് കുട്ടികളെ നയിക്കുന്നു. ഇവിടെ തയ്യാറാക്കുന്ന ബുക്കുകൾ പുറത്തുള്ള സ്കൂളുകളിൽ വിൽപ്പന നടത്തി ലഭിക്കുന്ന തുക കുട്ടികളുടെ ക്ഷേമത്തിനായി ഉപയോഗിക്കുന്നുവെന്ന് സിസ്റ്റർ പ്രിൻസിപ്പൽ പറഞ്ഞു. കുട്ടികൾ തയ്യാറാക്കിയ വസ്തുക്കൾ പ്രദർശനത്തിനായി സൂക്ഷിച്ചിരിക്കുന്നു. ചില അവസരങ്ങളിൽ റെഗുലർ സ്കൂളിലെ കുട്ടികളുമായി ഇടപഴകുവാനുള്ള അവസരവും കണ്ടെത്തുന്നു. ഇത്തരം പ്രവർത്തനങ്ങൾ സന്തോഷപൂർവ്വം നിർവഹിക്കണമെങ്കിൽ പ്രത്യേകമായ ദൈവകൃപ അത്യാവശ്യമാണ്. യേശുനാഥന്റെ സന്നിധിയിലായിരുന്നുകൊണ്ട് സിസ്റ്റേഴ്സ് തങ്ങളുടെ പ്രവർത്തനങ്ങൾക്കായുള്ള ഊർജം സംഭരിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ റവറൻഡ് സിസ്റ്റർ ലില്ലി ഗ്രേസ് പ്രോവിൻസിലെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദമാക്കുന്നു. ചാവറ പിതാവിന്റെ ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനും ക്രിസ്തീയ രൂപീകരണത്തിനുമായി സിസ്റ്റേഴ്സ് തങ്ങളുടെ ശുശ്രൂഷ മേഖലകളിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു.
വിശ്വാസ രൂപീകരണത്തിനായി പ്രത്യേകിച്ച് വചനപ്രഘോഷണം മതബോധനം ഇടവക പ്രവർത്തനം കുടുംബപ്രേക്ഷിതത്വം എന്നിങ്ങനെയുള്ള രീതികളിലൂടെ മാർഗ്ഗങ്ങളിലൂടെ കുടുംബങ്ങളെ തിരുകുടുംബത്തിൻ്റെ മാതൃകയിൽ സ്വർഗീയ ഭവനങ്ങളാക്കുന്നതിനുള്ള ദർശനവുമായിട്ടാണ് സിസ്റ്റേഴ്സ് ഭവന സന്ദർശനത്തിനായി പോകുന്നത്. ഭവന സന്ദർശനത്തിന് ഈ കാലയളവിൽ സി എം സി സഭ സന്യാസിനി സമൂഹം വളരെയധികം ഊന്നൽ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതൽ ചാമരപിതാവിൻ്റെ ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് അതുപോലെ തന്നെ ഇടവകയോട് ചേർന്ന് ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കുകൊള്ളുന്നതിനും തങ്ങൾ അവരുടേതായ രീതിയിൽ മുഴുവൻ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിലും സിസ്റ്റേഴ്സ് ആത്മാർത്ഥമായി ഇടവകയോട് ചേർന്ന് സഭാസൗധത്തെ പടുത്തുയർത്തുന്ന പ്രക്രിയയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അടുത്ത ഒരു ശുശ്രൂഷ മേഖലയാണ് വിദ്യാഭ്യാസ പ്രേക്ഷിതത്വം. ജ്ഞാനകുരുടത്വം മാറാതെ ശുദ്ധമാകപ്പെട്ടത് ഒന്നിനും വിത്തും മുളയും ലഭിക്കുകയില്ല. ജ്ഞാനകുരുടത്വം മാറുമ്പോൾ യഥാർത്ഥ ജ്ഞാനം ദൈവാനുഭവം ലഭിക്കുന്നതിന് ഇടയാകും, ദൈവദർശനം ലഭിക്കും എന്നുള്ള വലിയൊരു ഉൾക്കാഴ്ചയോടുകൂടി എല്ലാ പള്ളികളോടും ചേർന്ന് പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ച ചാവറയച്ചൻ്റെ ദർശനം ആണ് വിദ്യാഭ്യാസ പ്രേക്ഷിതത്വത്തിന് സി എം സിക്ക് ചൈതന്യമേൽകുന്നത്, ഉത്തേജനം നൽകുന്നത്. ഈ ദർശനം ഉൾക്കൊണ്ടുകൊണ്ടാണ് സി എം സി സിസ്റ്റേഴ്സ് വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നത്. അതിനാൽ തന്നെ നമ്മുടെ എല്ലാ വിദ്യാലയങ്ങളിലും മനോഹരമായ ഒരു പ്രാർത്ഥനാ മുറിയും കുട്ടികൾക്ക് സാൻമാർഗികവും ഈശ്വര വിശ്വാസത്തിലും സാമൂഹ്യബോധത്തിലും മൂല്യ ബോധത്തിലും വളരുന്നതിനുള്ള എല്ലാ സാഹചര്യങ്ങളും സിസ്റ്റേഴ്സിനും അതിനുള്ള ട്രെയിനിങ്ങും ടീച്ചേഴ്സിനും അതിനുള്ള ട്രെയിനിങ് നടത്തിക്കൊണ്ട് അങ്ങനെ വിദ്യാർത്ഥികളെ അവരുടെ അക്കാഡമിക് എക്സലൻസിനോട് കൂടി നല്ല പൗരന്മാരായി വളർത്തിക്കൊണ്ടുവരുന്നതിനും കുടുംബത്തിനും സമൂഹത്തിനും സമുദായത്തിനും നാടിനും ഉപകാരം ചെയ്യുന്ന നല്ല നേതാക്കന്മാരായി വളർത്തിക്കൊണ്ടുവരുന്നതിനുള്ള പരിശീലനവും നൽകുന്നതിന് സിസ്റ്റേഴ്സ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി അതോടൊപ്പം തന്നെ ചാന്തയിലെ വില്ലേജുകളിൽ രൂപീകൃതമായ വിശ്വാസ സമൂഹങ്ങളുടെ സുസ്ഥിതിക്ക് വേണ്ടി, അവരുടെ സമഗ്രമായ കുടുംബങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി കുട്ടികളെ, പെൺകുട്ടികളെ നമ്മുടെ എല്ലാ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളോടും ചേർന്ന് ചാവറപിതാവിൻ്റെ ദർശനമനുസരിച്ച് എല്ലാ സന്യാസ ഭവനങ്ങളോടും ചേർന്ന് ബോർഡിങ് പെൺകുട്ടികൾക്ക് നടത്തി ക്രിസ്തീയ പരിശീലനവും നേതൃത്വവും നൽകുന്നതിനുള്ള ഒരു ക്രമീകരണം ഞങ്ങൾ നടത്തുന്നുണ്ട്. കുട്ടികൾക്ക് ക്വാളിറ്റി എഡ്യൂക്കേഷൻ പെൺകുട്ടികൾക്ക് ഈ ബോർഡിങ്ങുകളിലൂടെ നടത്തി അവരെ വിശ്വാസ രൂപീകരണത്തിനും അതുവഴി അവരുടെ കുടുംബങ്ങളുടെ സമഗ്രമായ ഉന്നമനത്തിനു വേണ്ടി പരിശ്രമിക്കുന്നു. മറ്റൊരു ശുശ്രൂഷ മേഖലയാണ് സാമൂഹ്യ പ്രവർത്തന രംഗം. സ്ത്രീ ശാക്തീകരണത്തിനും കുടുംബങ്ങളുടെ ഉന്നമനത്തിനും വേണ്ടി കുട്ടികളുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രത്യേകം വർത്തിക്കുന്ന സി എം സി സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 200-ൽ പരം എസ് എച്ച് ജി ഗ്രൂപ്പുകളിലൂടെ സ്ത്രീകളെ സംഘടിപ്പിക്കുന്നതിനും അവർക്ക് അവരുടെ പല പ്രോഗ്രാംസിലൂടെയും അവരുടെ കുടുംബങ്ങളെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുന്നതിനും സന്മാർഗബോധത്തിലും ഉത്തമ കുടുംബിനികളായി വളർത്തിക്കൊണ്ടുവരുന്നതിനുള്ള പരിശീലനം നമ്മൾ ഇതുവഴി ചെയ്യുന്നു. കൂടാതെ കത്തോലിക്ക സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള കെയറോസ് ഗ്രൂപ്പ്, വിധവകൾക്കുള്ള ജൂഡിത്ത് ഫോറം, അനാഥരായ കുട്ടികൾക്ക് വേണ്ടിയുള്ള വിഡോസ് ആൻഡ് പുവർ ചിൽഡ്രൻ പ്രോഗ്രാംസ്, സോളിഡാരിറ്റി ഡേ, എൻവയറമെൻ്റൽ ഡേ, എക്കോ ഫ്രണ്ട്ലി പ്രോഗ്രാംസ്, വാട്ടർ ഡേ, ഇങ്ങനെയുള്ള വിവിധ പ്രസ്ഥാനങ്ങളിലൂടെ സമൂഹത്തെ ഒത്തൊരുമിച്ച് വില്ലേജുകളെ ഉദ്ധരിച്ചു കൊണ്ടുവരുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഈ മേഖലയിലൂടെ നാം ചെയ്തുകൊണ്ടിരിക്കുന്നു. കൂടാതെ ടി ബി പേഷ്യൻസിന് വേണ്ടിയുള്ള സ്പർശ്, എച്ച് ഐ വി എയ്ഡ്സ് പേഷ്യൻസിന് വേണ്ടിയുള്ള
സ്പെറാൻസ പ്രോഗ്രാംസും സമൂഹത്തിലെ ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങളും നാം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കുള്ള ഹോസ്റ്റലുകളും 3 സ്കൂളുകളും 2 ഹോസ്റ്റലുകളും ഈ കുട്ടികൾക്ക് വേണ്ടി നാം നടത്തുന്നു. സിസ്റ്റേഴ്സിൻ്റെ വളരെ അർപ്പണബോധത്തോടുകൂടിയുള്ള ആ ശുശ്രൂഷ ഈ സ്ഥാപനങ്ങൾ ഇത്തരത്തിലുള്ള കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും വലിയ ആലംബവും പ്രത്യാശാ കേന്ദ്രങ്ങളുമാണ്. ശാന്തയെ സംബന്ധിച്ച് നോക്കുമ്പോൾ, ഇവിടുത്തെ പരിസ്ഥിതികൾ നോക്കുമ്പോൾ, അനുദിനമുള്ള പ്രതിസന്ധികളും ആവശ്യങ്ങളും നോക്കുമ്പോൾ, ഞങ്ങളുടെ ഇവിടുത്തെ ശുശ്രൂഷ സമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളം പോലെയാണ്. ഇനിയും വിശാലമായ ഒത്തിരി പ്രവർത്തന രംഗങ്ങളിലേക്കും രീതികളിലേക്കും നാം കടന്നു പോകുവാനുണ്ട്. കൂടുതലായി വിശ്വാസ രൂപീകരണത്തിൽ പണ്ട് വിശ്വാസം സ്വീകരിച്ച കത്തോലിക്ക കുടുംബങ്ങളെ പുനരുദ്ധരിക്കാനായി, അവരെ വിശ്വാസത്തിൽ ദൃഢപ്പെടുത്തുന്നതിനായി വിശ്വാസ രൂപീകരണത്തിലൂടെ ഹോം മിഷൻ പ്രോഗ്രാംസ്, ബത്തേൽ മിഷൻ പ്രോഗ്രാംസ് ഇവയെല്ലാം സിസ്റ്റേഴ്സ് നടത്തി അവരെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രോഗ്രാംസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൂടാതെ വചനപ്രഘോഷണത്തിനും മറ്റും സാധ്യതയും താല്പര്യവുമുള്ള സിസ്റ്റേഴ്സ് റിട്രീറ്റ് കേന്ദ്രങ്ങളിലും വിദ്യാലയങ്ങളിലും മറ്റു ഡയസിസിൻ്റെ രൂപതകളുടെ പൊതുപരിപാടികളിലൊക്കെ ഫുൾ ടൈമായിട്ട് ജോലി ചെയ്യുന്ന സിസ്റ്റേഴ്സും നമുക്കുണ്ട്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും എല്ലാം ഉണ്ടെങ്കിലും ഇനിയും വിശാലമായ ഈ നാട്ടിൽ നമ്മുടെ കർത്താവായ ഈശോമിശിഹ പറഞ്ഞതുപോലെ വിളവധികം വേലക്കാരോ ചുരുക്കം. വിളവിൻ്റെ നാഥനോട് വേലക്കാരെ അയക്കുവാനായി പ്രാർത്ഥിക്കുവിൻ. ഈ പ്രാർത്ഥന ഞങ്ങൾ ഇന്നും തുടരുന്നു. ഇനിയും നമ്മൾ എത്തിച്ചേരേണ്ട മേഖലകൾ ഒത്തിരിയുണ്ട്. ഇവിടേക്ക് എല്ലായിടത്തേക്കും അർപ്പണബോധവും ദൈവവിശ്വാസവും ഉള്ള, ജീവനുള്ള, ഉണർവുള്ള, തീക്ഷ്ണതയുള്ള മിഷണറിമാരെ ധാരാളമായി അയക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാ ഉപകാരികൾക്കും പിതാക്കന്മാർക്കും വിശ്വാസ സമൂഹത്തിനും ഞങ്ങളുടെ എല്ലാ സഹായികൾക്കും നന്ദി പറഞ്ഞുകൊണ്ടും എൻ്റെ വാക്കുകളെ നിർത്തുന്നു. നന്ദി. ജയേശു. ശാന്താ മിഷനിലെ CMC സന്യാസിനികൾ ചെയ്യുന്ന സേവനങ്ങൾ കൂടുതലായിട്ട് പ്രേക്ഷകരുടെ മുൻപിൽ അടുത്ത ആഴ്ചയിലും ഞങ്ങൾ അവതരിപ്പിക്കുന്നതായിരിക്കും. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നമ്മൾ സംഗമിക്കും വരെ എല്ലാവർക്കും നന്ദി. നമസ്കാരം.